കൂട്ടുകാരെ, ഞാൻ അനുപമ അവനവഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂളിലെ ജൂനിയർ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റാണ്. വായനയുടെ വസന്തത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. അടച്ചു വച്ചിരിക്കുന്ന പുസ്തകങ്ങൾ ഇഷ്ടിക പോലെയാണ്. കടവില്ലിന്റെ നിറക്കൂട്ടുകൾ ചാലിച്ച ബാലമനസ്സുകളെ ആഴത്തിൽ മനസ്സിലാക്കിയ പ്രശസ്ത എഴുത്തുകാരന്റെ കൃതി വലിയവരുടെ ഉപബോധത്തിലേക്ക് മനഃശാസ്ത്രപരമായ ഒരു ഉൾക്കാഴ്ച നൽകുന്ന പുസ്തകം. നമുക്ക് അധികം താമസിക്കാതെ ഈ പുസ്തകത്തിനകത്തേക്ക് പോയാലോ. അവർ മൂവരും ഒരു മഴവില്ലും. അവർ മൂവരും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മൂന്ന് സഹോദരങ്ങളെയാണ്. അവരുടെ മൂന്നുപേരുടെയും കഥയാണ് ഈ പുസ്തകത്തിനുള്ളിലുള്ളത്. നിലത്ത് കിടത്തി വെച്ച കുരിശുപോലെ ഇരുവശത്തും ഒരുപാട് വീടുകൾ. അതിലൊന്നിലാണ് ചിന്തുവിന്റെ വലിയ വീട്. അതിബുദ്ധിമാനാണ് ചിന്തു, അതിശാഠ്യക്കാരനാണ് ചിന്തു, അതിവാശിക്കാരനാണ് ചിന്തു, അതിസുന്ദരനാണ് ചിന്തു. ദേഷ്യം വാശിയൊക്കെ ചിന്തുവിന്റെ ഉള്ളിലേ ഉള്ളൂ. അതൊന്നും പുറത്തു വരാറില്ല. അതൊക്കെ പുറത്തു വരുന്നത് ചിന്തുവിന് അത്ര ഇഷ്ടവും അല്ല. ചിന്തുവിനിപ്പോൾ 6 വയസ്സ്. അത് വെറുതെയാ കടലാസ്. ശരിക്കും പറഞ്ഞ 5 തികയാൻ ഇനി 1 കൊല്ലം കൂടിയുണ്ട്. ഈ ചിന്തുവിന്റെ ചേച്ചിയുടെ പേരാണ് മോട്ടി. അവളുടെ യഥാർത്ഥമുള്ള പേരെന്ന് പറയുന്നത് ടിയാര എന്നാണ്. ടിയാറല്ല, മമ്മിയും ഡാഡിയും അനിയനും അനിയത്തിയും അങ്കിളുമാരും വീട്ടിലെ നായ പോലും അവളെ വിളിക്കുന്നത് മോട്ടി എന്നാണ്. ഈ ചിന്തുവിന് വേറൊരു അനിയത്തിയും കൂടി ഉണ്ട് കേട്ടോ. അനിയത്തിയുടെ പേര് ബുൾബുൾ എന്നാണ്. ഒരു കുട്ടിക്കുറുമ്പിയാണ് ബുൾബുൾ. ഇരുവരുടെ മോട്ടിയേക്കാൾ 7 വയസ്സിന് ഇളയതാണ് ചിന്തു. ബുൾബുളിന്റെയും മോട്ടിയുടെയും ചിന്തുവിന്റെയും പരസ്പര സ്നേഹം കണ്ട നാം എല്ലാവരും അതിശയിച്ചു പോകും. അത്രയ്ക്കും ഒരുമയും സ്നേഹവും ഉള്ള സഹോദരങ്ങളാണ് അവർ. ചിന്തുവിന്റെയും മോട്ടിയുടെയും ബുൾബുളിന്റെയും കഥ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ അവർ താമസിക്കുന്ന വീടിനെ കൂടി പറഞ്ഞേ പറ്റൂ. വീടിനെ കുറിച്ച് ഞാൻ പറയാം. താഴെ 4 മുറി, മുകളിൽ 5 മുറി. എല്ലാ റൂമിലും AC ഉണ്ട് കേട്ടോ. 1 മുറി നായയ്ക്ക്, 1 മുറി വീട്ടിലെ ഖൂർഖയ്ക്ക്, 1 മുറി തോട്ടക്കാരന്, വേറൊരു മുറി വേലക്കാരിക്ക്, 1 മുറി മോട്ടിക്ക്, 1 മുറി നമ്മുടെ ബുൾബുളിനും. അതുപോലെ തന്നെ ഇനി അവരുടെ വീട്ടിലെ കാറുകളെ കുറിച്ച് പറയാം. അവരുടെ വീട്ടിൽ 2 കാറുകളാണുള്ളത്. ഒന്ന് ഡാഡിക്ക് ഓഫീസിൽ പോവാൻ, മറ്റേ കാറ് മമ്മിക്ക് നായയും കൂട്ടി ക്ലബിലേക്ക് പോകാൻ. ഈ പ്രസിഡന്റ് കോളനിയുടെ അപ്പുറത്ത് ചില ചാളക്കുടിലുകളുണ്ട്. അവിടെ താമസിക്കുന്ന കരുമാടിക്കുട്ടന്മാരോട് മിണ്ടരുതെന്നാണ് മമ്മിയുടെയും ഡാഡിയുടെയും നിർദ്ദേശം. എന്താണ് അവരുടെ മിണ്ടാതിരിക്കാനുള്ള കാരണമെന്ന് ആരെങ്കിലും ഒന്ന് ചോദിച്ചു പോയാൽ പറയും, They are dirty creatures. ഇത് തന്നെയാണ് ആ വീട്ടിലെ സ്ഥിതി. ഡാഡിയെയും മമ്മിയെയും കണ്ടാൽ തന്നെ കുട്ടികൾ മുള്ളും. അത്രയ്ക്ക് പേടിയാണ്. അതുപോലെയാണ് അവരെ അവർ വളർത്തിക്കൊണ്ടുവരുന്നത്. അവരുടെ ഡാഡി എപ്പ വന്ന് കേറുമെന്നോ എപ്പ തിരിച്ചു പോകുമെന്നോ അവർക്ക് 3 പേർക്കും അറിയില്ല. അത്രയേറെ തിരക്കാണ്. 24 മണിക്കൂർ പോരാഞ്ഞ് പരിഭ്രമിച്ചാണ് ഡാഡിയുടെ വാച്ചിലെ സൂചിക നടപ്പെന്നാണ് ചിന്തു പറയാറുള്ളത്. ചിന്തുവിന്റെ മമ്മിയാണെങ്കിൽ ഇതിലും വലിയ തിരക്കിലാണ്. വുമൻസ് ക്ലബിൽ പോവുക, മീറ്റിംഗിൽ കൂടുക, രസീത് എഴുതുക തുടങ്ങിയ അല്ലറ ചില്ലറ പണികളിലാണ് ചിന്തുവിന്റെ മമ്മിയും. വലിയ വലിയ തിരക്കുകൾക്കിടയിലും ചിന്തുവിന്റെയും മോട്ടിയുടെയും ബുൾബുളിന്റെയും കാര്യം തിരക്കാനും അന്വേഷിക്കാനും ഒക്കെ ആകെയുള്ളത് ഒരു ആയയാണ്. നേരത്തെ പറഞ്ഞില്ലേ, അവരുടെ സ്വർഗവും നരകവും ഒക്കെ ആ വീട് തന്നെയാണ്. ഒന്നിനും ഒരവകാശവും ഇല്ല. ഒന്ന് മിണ്ടാനോ വീട്ടിലൊന്ന് ചിരിക്കാനോ കളിക്കാനോ ഒന്നിനും ഒരു സ്വാതന്ത്ര്യവും ഇല്ല. നിങ്ങൾ അങ്ങനെയുള്ള ഒരു വീടിനെ പറ്റി ചിന്തിച്ചു നോക്കൂ. ആ ഇടയ്ക്കാണ് നമ്മുടെ മോട്ടിക്ക് ഒരു ആഗ്രഹം, ഒരു പുതിയ വീണ വാങ്ങണമെന്ന്. ഡാഡിയോടും മമ്മിയോടും പറയേണ്ട താമസം വീണ വീട്ടിലെത്തുന്നു. അപ്പൊ തന്നെ നമുക്ക് നമ്മുടെ ചിന്തുവിന് ഒരു പന്ത് വേണം. പന്ത് വാങ്ങിക്കൊടുക്കുന്നു. അവൻ പന്ത് തട്ടി തട്ടി കളിച്ച് 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 അപ്പുറത്തെ ചെറ്റക്കുടി, അതായത് ഞാൻ പറഞ്ഞില്ലേ കരിമാടിക്കുട്ടന്മാരുടെ ചാളക്കുടി, അവിടേക്ക് തെറിച്ചു വീഴുന്നു. പന്തെടുക്കാനായി ആരും കാണാതെ അപ്പുറത്തെ മതിലിനപ്പുറത്തേക്ക് പോകുന്ന നമ്മുടെ ചിന്തു അവിടെയുള്ള കരുമാടിക്കുട്ടന്മാരുമായി ആർത്തുല്ലസിച്ച് കളിക്കുന്നു. അവിടെ അവനൊരു കൂട്ടുകാരനെയും കിട്ടി, ഭാസ്കരൻ. അവർക്കെല്ലാവർക്കും ചിന്തുവിനെ ഒത്തിരി ഇഷ്ടമായി. ചിന്തുവിനെ കാണാഞ്ഞിട്ട് ഖൂർക്ക അവനെ അന്വേഷിച്ചു ചെല്ലുന്നു. കരുമാടിക്കുട്ടന്മാരോടുമൊത്ത് പന്ത് കളിക്കുന്ന ചിന്തുവിനെ കാണുന്ന ഖൂർക്ക അവനെ ശകാരിച്ച് വീടിന്റെ അകത്തേക്ക് കയറ്റുന്നു. ആ സമയത്ത് തന്നെയാണ് ഡാഡിയുടെയും മമ്മിയുടെയും ഒരുമിച്ചുള്ള വരവ്. പിന്നത്തെ സ്ഥിതി എന്തായെന്ന് ഞാൻ പറയണോ? പിന്നെ
കളിയും ഒരുപാട് അടിച്ചു. അന്നത്തോടെ അവന്റെ പന്ത് കളിയും അവസാനിച്ചു. പന്ത് വാങ്ങി ഷോക്കേസിൽ വെച്ചു. ഇനി മുതൽ പന്ത് കളിക്കരുതെന്ന് വിലക്കുകയും ചെയ്തു. അതോടെ നമ്മുടെ ചിന്തുവിന്റെ പന്ത് കളി അവസാനിച്ചു. പക്ഷേ അവൻ ഒരുപാട് കൂട്ടുകാരെയും കിട്ടി. അവിടുന്ന് ഒരുപാട് വ്യത്യസ്തമായ പലഹാരങ്ങൾ, അവൻ ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത പലഹാരങ്ങൾ കിട്ടുകയും. ഞാനിങ്ങനെ കൂട്ടുകാരെ വിശദമായി പറഞ്ഞ് ബോറടിപ്പിക്കാതെ ചുരുക്കി പറഞ്ഞു തരാം. ആ ഇടയ്ക്കാണ് നമ്മുടെ മോട്ടിക്ക് ഒരു കുരുക്ക് വീണത്. എന്തെന്നല്ലേ, പരീക്ഷയിൽ ഒന്നാം റാങ്ക് തന്നെ നേടണം, A+ ഒന്നും പോരാ കേട്ടോ. അങ്ങനെ മോട്ടി വളരെയധികം വിഷമത്തിലായി. അവള് പറഞ്ഞു, വേണമെങ്കിൽ A+ വാങ്ങാം, പക്ഷെ ഒന്നാം റാങ്കൊന്നും എന്നെ കൊണ്ട് വാങ്ങാൻ കഴിയില്ല. മമ്മി മമ്മിയുടെ വുമൻസ് ക്ലബിലുള്ള എല്ലാവരോടും പറഞ്ഞു, എൻ്റെ മകൾക്ക് ഒന്നാം റാങ്ക് തന്നെ കിട്ടും, വാങ്ങിച്ചില്ലെങ്കിൽ അവളെ വീട്ടിൽ കയറ്റില്ല എന്ന് വരെയായി. ഒരു ദിവസം, ആ ദിവസം തന്നെയാണ് ഈ കഥയെ മാറ്റിമറിച്ചത് എന്ന് പറയാം. അന്ന് മമ്മിയുടെ, അതായത് ചിന്തുവിൻ്റെ മമ്മിയുടെ വുമൻസ് ക്ലബിലെ അംഗങ്ങളൊക്കെ വീട് സന്ദർശിക്കാനായി വന്നു. കുട്ടികൾ മുകളിലത്തെ നിലയിലിരുന്ന് ചേച്ചിയുടെ റാങ്കിനെ പറ്റിയൊക്കെ സംസാരിക്കുന്ന തിരക്കിലാണ്. അപ്പോഴാണ് ദൂരെ പാട്ടും മേളവും ചെണ്ടയടിയും ഒക്കെ കേട്ടത്. കേട്ട പാട് തന്നെ മോട്ടി ഉറപ്പിച്ചു, അത് കാക്കാലനാണ്. ആരാണ് ആ കൊട്ടുന്നത് എന്ന്, എന്തിനാണ് ആ ശബ്ദം കേൾക്കുന്നത് എന്ന് നമ്മുടെ ചിന്തു ചോദിച്ചപ്പോ മോട്ടി പറഞ്ഞു, അത് കാക്കാലനാണ്. കുട്ടികൾക്ക് രണ്ടുപേർക്കും അറിയില്ല, ബുൾബുളിനും ചിന്തുവിനും അറിയില്ല ആരാണ് കാക്കാലനും. അങ്ങനെ നമ്മുടെ മോട്ടി ഇരുവരെയും പറഞ്ഞു കൊടുക്കുന്നു ആരാണ് കാക്കാലനെന്ന്. ഈ കാക്കാലൻ അവരുടെ വീടിന് മുന്നിലെത്തുന്നു. ചെണ്ടയ്ക്ക് കൊട്ടുകയാണ്. കാക്കാലിന്റെ കൂടെ ഒരു കുരങ്ങനുണ്ട്. കാക്കാലൻ ഓരോരോ ഇന്ദ്രജാലങ്ങൾ കാട്ടുന്നു. തേങ്ങയെ തത്തയാക്കുന്നു, തത്തയെ മയിലാക്കുന്നു. ആ ഇന്ദ്രജാലങ്ങളൊക്കെ ഒന്ന് പഠിച്ചാൽ കൊള്ളാമെന്ന് ചിന്തുവിന് തോന്നുന്നു. അപ്പോഴേക്കും അവരുടെ മമ്മി എത്തുന്നു. ഇവിടെ കാക്കാലനും വേണ്ട ഒന്നും വേണ്ടെന്നും പറഞ്ഞ് കാക്കാലനെ ആട്ടിപ്പായ്ക്കുകയാണ്. അവരുടെ സ്റ്റാറ്റസ് പോകും എന്നും പറഞ്ഞാണ് അങ്ങനെ ചെയ്യുന്നത്. വുമൺസ് ക്ലബിലെ മറ്റംഗങ്ങൾക്ക് അംഗങ്ങൾക്ക് മുന്നിൽ ഞാൻ ഇങ്ങനെ കാക്കാലിനെ സ്വീകരിക്കുന്നത് ഒരു കുറച്ചിലാകുമെന്നാണ് അവരഭിപ്രായപ്പെടുന്നത്. അങ്ങനെ കാക്കാലിനെ തിരിച്ചു വിടുന്നു. ഈ കുട്ടികൾക്കൊക്കെ വളരെയധികം ദുഃഖം തോന്നുന്നു. ചിന്തുവിന് പ്രത്യേകിച്ചും കാക്കാലിനെ കണ്ടതിന് ശേഷം ചിന്തുവിന് ഊണുമില്ല ഉറക്കവുമില്ല. കാക്കാലിന് വന്ന ആ രാത്രി നമ്മുടെ ചിന്തുവിനും ബുൾബുളിനും ഉറക്കമില്ല. ബുൾബുളിന്റെ സ്വപ്നത്തിൽ എപ്പോഴും കാക്കാലിന്റെ കൂടെ ഇരിക്കുന്ന കൂടെ നിന്ന കുരങ്ങനാണ്. നമ്മുടെ ചിന്തുവിനാണെങ്കിൽ കാക്കാലിന്റെ ആ വിദ്യകൾ പഠിക്കണം, കാക്കാലിനെ ഒന്ന് കാണണം, കാക്കാലിനെ കുറിച്ച് വിശദമായി അറിയണമെന്നാണ് മനസ്സും മുഴുവൻ. പിറ്റേ ദിവസം മമ്മിയുടെയും ഡാഡിയുടെയും നിർദ്ദേശപ്രകാരം തന്നെ എല്ലാവരും സാധാരണ പോലെ സ്കൂളിലേക്ക് പോകുന്നു. ബുൾബുളും ചിന്തുവും റിക്ഷയിലാണ് കേട്ടോ സ്കൂളിലേക്ക് പോകുന്നത്. അവർ ഒരേ വ്യത്യസ്തമായ ക്ലാസ്സുകളിലാണെങ്കിലും ഒരേ സ്കൂളിലാണ് പഠിക്കുന്നത്. അങ്ങനെ ഇരുവരും പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ദൂരെ ആ മൈതാനത്ത് ഇതുപോലെ കാക്കാലിൻ്റെ ശബ്ദം കേട്ടു. ചെണ്ടയുടെയും വാദ്യമേളങ്ങളുടെയും ഒക്കെ ബഹളം കേട്ടു. ചിന്തു പറയുന്നു, വണ്ടി നിർത്ത്, അലമേലു എന്നാണ് റിക്ഷ ഓടിക്കുന്ന ആളുടെ പേര്. അലമേലു വണ്ടി നിർത്താൻ പറയുന്നു. വണ്ടി നിർത്തിയിട്ട് ചിന്തു ഇറങ്ങി ഒരൊറ്റ ഓട്ടോ ഓടുന്നു. മൈതാനത്ത് ചെന്നപ്പോൾ കാണുന്നത് കാക്കാലിനെ തന്നെയാണ്. കാക്കാലൻ ഒരുപാട് സമയം അവരവിടെ ചിലവഴിക്കുന്നു. കാക്കാലിൻ്റെ കയ്യിൽ ഒരുപാട് പെട്ടികളുണ്ട്. ആ പെട്ടികളൊക്കെ തുറന്ന് കാണിച്ചു തരാൻ ചിന്തു ആവശ്യപ്പെടുമ്പോൾ കാക്കാലൻ എല്ലാം തന്നെ തുറന്ന് കാണിച്ചു കൊടുക്കുന്നു. എല്ലാ പെട്ടിയും കഴിഞ്ഞതിന് ശേഷം അവസാനത്തെ പെട്ടി തുറന്ന് നോക്കാൻ എന്തെന്ന് ചോദിക്കുമ്പോൾ, അതിൽ എന്താണെന്ന് ചിന്തു കാക്കാലിനോട് ചോദിക്കുമ്പോൾ കാക്കാലൻ പറയുന്നത് അതിലൊരു മഴവില്ലാണ്, ദിവസം തോറും വളർന്നുകൊണ്ടിരിക്കുന്ന മഴവില്ല്. അപ്പോൾ ചിന്തുവിനത് കേട്ട ഉടനെ അത് കാണാൻ ധൃതിയായി. പെട്ടി തുറന്നപ്പോൾ അലമേലു ഓടിയെത്തി. അതുകൊണ്ട് തന്നെ നമ്മുടെ ചിന്തുവിന് മഴവില്ലിനെ കാണാൻ സാധിച്ചു. അവിടെ വെച്ച്, ആ ലോകത്ത് വെച്ച് കരുമാടിക്കുട്ടന്മാർ ഒരുപാട് കളികൾ ചിന്തുവിന് പഠിപ്പിച്ചു കൊടുക്കുന്നു. അവരവിടെ ആർത്തുല്ലസിച്ച് കളിക്കുകയാണ്. പെട്ടെന്നാണ് അവൻ കണ്ണു തുറക്കുമ്പോൾ അവൻ ശരിക്കും ആശുപത്രിയിലാണ് ഉള്ളതെന്ന് മനസ്സിലാകുന്നത്. ശരിക്കും സംഭവിച്ച എന്തെന്ന് പറയുന്നത്, സ്കൂളിൽ നിന്ന് ഇറങ്ങി അവൻ നേരെ അമ്പലക്കുളത്തിനടുത്തേക്കാണ് ചെന്നത്. അവിടെ വെച്ച് ഈ സ്വപ്നം കണ്ട് ഉറങ്ങിപ്പോയി, നിലത്ത് വീണു. എരുമയെ കുളിപ്പിക്കാൻ വന്ന, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ കരുമാടിക്കുട്ടന്മാരോട് കളിക്കാൻ പോയപ്പോൾ കണ്ട ഭാസ്കരനാണ് കണ്ടത്. അങ്ങനെ അവനെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ചെയ്തത്. മമ്മിയും ഡാഡിയും വന്ന് ആദ്യമായിട്ട് നമ്മുടെ ചിന്തുവിനെ മോനെ മോനെ എന്ന് വിളിക്കുന്നു. പക്ഷെ അപ്പോഴും ചിന്തു പറയുന്നത്, എൻ്റെ ബുൾബുളെവിടെ, മോട്ടി എവിടെ, നമുക്ക് വീണ്ടും ആ ലോകത്തേക്ക് തന്നെ തിരിച്ചു പോകാമെന്നാണ് പറയുന്നത്. അത്രമാത്രം ദുരിതങ്ങൾ, അത്രമാത്രം സ്വതന്ത്രമില്ലായ്മ അനുഭവിച്ച കുട്ടികളാണ്.
നമുക്ക് അങ്ങോട്ട് തന്നെ പോകാം, നമുക്ക് അങ്ങോട്ട് തന്നെ പോവാമെന്ന് പറഞ്ഞാണ് ഈ പുസ്തകം അവസാനിക്കുന്നത്. യഥാർത്ഥത്തിൽ നടന്ന കഥയാണെന്ന് മനസ്സിലാക്കി തരുന്നത് ഇതിന്റെ ആമുഖമാണ്. ആമുഖം ഞാൻ പറഞ്ഞുതരാം. ചാം ചാം ചമ്മീം ചമ്മീം എന്നാണ് ആമുഖത്തിന്റെ പേര്. ലഘുനാഥ് പലേരി തന്നെയാണ് പുസ്തകത്തിന്റെ ആമുഖം എഴുതിയിരിക്കുന്നത്. ഞാൻ അത് ചുരുക്കി പറഞ്ഞുതരാം. ഈ കഥയിൽ ചിന്തു കണ്ട കാക്കാലൻ ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ കണ്ട കാക്കാലൻ തന്നെയാണ്. ആ കാക്കാലനെ പിന്തുടർന്ന് ഞാൻ നടത്തിയ യാത്ര ഒടുക്കം എന്നെ എത്തിച്ചത് വീട്ടിൽ നിന്നും എത്രയോ നാഴിക ദൂരെയുള്ള വെസ്റ്റ് ഹിൽ മൈതാനത്താണ്. ഇന്നും തീവണ്ടിയിൽ ആ വഴി പോകവേ അന്ന് കൈവിട്ട കാക്കാലനെ ഞാൻ അവിടെ തിരയാറുണ്ട്. ആ മൈതാനം ഇപ്പോൾ വെസ്റ്റ് ഹില്ലിലല്ല, പക്ഷേ കാക്കാലൻ എന്റെ കൂടെ തന്നെയുണ്ട്. ആനയുടെ വസന്തത്തിൽ ഞാൻ ഇന്ന് കൂട്ടുകാരെ പരിചയപ്പെടുത്തിയ പുസ്തകം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ബുക്ക് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഈ പുസ്തകത്തിന്റെ വില 140 രൂപയാണ്. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്, ബ്രേക്ക് ദ ചെയിൻ, മേക്ക് ദ ചേഞ്ച്.